അനീസ, എന്താണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങളോട് പറഞ്ഞത് ഈ പരാതിയുമായി ചെല്ലുമ്പോൾ? ചെവിയൊക്കെ പൊട്ടി തകർന്ന് പല്ലെല്ലാം പോയി എല്ലാം ആയിട്ടിരിക്കുകയാണ്. എൻ്റെ മാമാടെ മോനാണ്. പല്ലെല്ലാം പോയോ? പല്ല്, രണ്ട് പല്ലും അടിച്ചു തകർത്തു ഈ ഗുണ്ടകള്. ഓ, പല്ല്, രണ്ട് പല്ലും, ഗുണ്ടകള് രണ്ട് പല്ലും അടിച്ച് തകർത്ത് ചെവിയൊക്കെ വയ്യ, ചെവിയിൽ നിന്ന് ബ്ലഡൊക്കെ വരെ എടുക്കുകയൊക്കെ ചെയ്യണ. അപ്പൊ പോലീസിന്റെ അടുത്ത് ഇതൊക്കെ പറഞ്ഞപ്പോ എന്താ പോലീസുകാര് പറഞ്ഞത്? അവരൊന്നും പറഞ്ഞിട്ടില്ല. അവര് തയ്യാറായില്ല. പ്രതിയെ തിരിച്ചു വിട്ടെന്നാണ് അറിവ്. എന്നിട്ട് പ്രതിയെ വെറുതെ വിട്ടു? വെറുതെ വിട്ടെന്നാണ് അറിവ്. അതായത് ഈ എന്തെങ്കിലും നടപടി എടുക്കണം. എന്റെ മാമയുടെ മോനാണ്, ആരും ഇല്ലാത്തതാ. അതായത് ഈ അനീസിനെതിരെ ആദ്യം കേസെടുക്കാനാണ് ഇവർ ശ്രമിച്ചത്? അനീസ, ഈ അനീസിനെതിരെ ആദ്യം കേസെടുക്കാനാണ് ഈ പോലീസ് ശ്രമിച്ചത്? നിങ്ങൾ പരാതിയൊക്കെ ചെല്ലുമ്പോ ആരാണ് ഈ പരാതി കൊടുക്കാൻ ചെന്നത്? ഞാൻ മടങ്ങിയെത്താം. ഒരുപക്ഷെ ആ മാനസികാവസ്ഥകൾ ഉണ്ടാകാം. ഇത്തരത്തിൽ പൊതുജനങ്ങൾക്ക് പോലും പ്രതികരിക്കുക, അല്ലെങ്കിൽ അവരോടൊക്കെ പ്രതികരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിലുള്ള സാമൂഹ്യ പശ്ചാത്തലമുള്ള ഒരുപാട് ആളുകളൊക്കെയാണ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നത്. അവരെയാണ് ഇത്തരത്തിൽ ചൂഷണം ചെയ്യുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്.